I would eat 300 to 400 grams of protein a day. Up to 1.5 grams of protein per pound of body weight. I may even go closer to 1.3 grams. Right now, 1 gram of protein per pound of body weight. മസില് ബിൽഡ് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ കഴിക്കേണ്ടി വരും? ഞാൻ ഈ പറയാൻ പോകുന്ന 4 പോയിന്റ് നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക. കാരണം ഈ 4 പോയിന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ എത്ര മസിൽ ബിൽഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ. ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ ഒരു മീൽ കഴിക്കുമ്പോൾ എത്ര പ്രോട്ടീൻ ആ മീലിൽ നിന്ന് അബ്സോർബ് ചെയ്യും, എത്ര മീൽസ് കഴിക്കണം. നമ്മൾ കഴിക്കുന്ന ഒരു മീലിൽ നിന്ന് ഇത്ര ഗ്രാം പ്രോട്ടീൻ മാത്രമേ ബോഡി അബ്സോർബ് ചെയ്യൂ എന്നുള്ള റൂൾ അങ്ങനെ വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ റൂളുണ്ടോ? നമ്മൾ കഴിക്കുന്നത് ഒരു ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന ഒരു മീലിൽ നിന്ന് 15 to 30 grams പ്രോട്ടീനാണ് ഐഡിയലി നമ്മുടെ ബോഡിക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ 100 ഗ്രാം പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാലും ബോഡി അബ്സോർബ് ചെയ്യും, തീർച്ചയായിട്ടും അബ്സോർബ് ചെയ്യും. പക്ഷേ ആവശ്യമുള്ളത് അബ്സോർബ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം അനാവശ്യമായത് നമ്മുടെ ഗട്ടിൽ സ്റ്റോർ ചെയ്യും, അത് പിന്നീട് ഫാറ്റായിട്ട് ഡെപ്പോസിഷനിലേക്ക് പോവുകയും ചെയ്യുകയാണ് ശരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ്, അതായത് നമ്മുടെ എക്സസൈസ് റുട്ടീൻ എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, നമ്മുടെ ഓവറോൾ ആക്ടിവിറ്റി എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം എന്ന് നമുക്ക് ഒരു ഡിസിഷനിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്ര ഗ്രാം കഴിക്കാവുള്ളൂ, ഇത്ര ഗ്രാമേ പാടുള്ളൂ, അങ്ങനെ ഒരു റൂളൊന്നുമില്ല. എത്ര ഗ്രാം കൊടുത്തു കഴിഞ്ഞാലും ബോഡി അബ്സോർബ് ചെയ്യും, പക്ഷേ ആവശ്യമുള്ളത് ശരീരം എടുക്കും, അനാവശ്യമായത് ഫാറ്റ് ഡെപ്പോസിഷനിലേക്ക് പോവുകയും ചെയ്യും. എത്ര മീൽസ് നിങ്ങൾ കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 6 മീൽസ് കഴിക്കുക എന്നുള്ളതൊരു ബോഡി ബിൽഡറിൻ്റെ റുട്ടീൻ ആയിരിക്കും. എന്നാൽ ഒരു ഇപ്പോൾ ഒരു ഡേ ജോബിന് പോകുന്ന ഒരാളായിരിക്കും, ബാങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കും, കോടതിയിൽ പോകുന്ന ഒരു ആളായിരിക്കും, അല്ലെങ്കിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ 6 മീൽ എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറല്ല. നമുക്ക് ചിലപ്പോൾ 2 മീൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ 3 മീൽ കഴിച്ചാൽ മതി. അൾട്ടിമേറ്റ്ലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, ഫാറ്റ്, കാർബ്, ആവശ്യത്തിനുള്ള ഫൈബർ, ഇതെല്ലാം നമ്മുടെ മീൽസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. നമുക്ക് അനാവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ഫുഡിൻ്റെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് ബാക്കി പല അസുഖങ്ങളിലേക്കും നമുക്ക് ഒരുപാട് അമിതമായ കൊഴുപ്പുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മുടെ കാലറി ഇൻടേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്, ഹൈ പ്രോട്ടീൻ സേഫ് ആണോ എന്നുള്ളത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫാറ്റും കാർബും പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ്റാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് 1 ഗ്രാമിൽ 4 കാലറിയാണുള്ളത്. കാർബോഹൈഡ്രേറ്റ്സിലും 1 ഗ്രാമിൽ 4 കാലറിയാണ് ഉള്ളത്. അതുകൊണ്ട് പ്രോട്ടീൻ ഒരുപാട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസീസസ് വരുമോ, അല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് വരുമോ എന്നുള്ള ചോദ്യത്തിന് അമിതമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത്. നമ്മളുടെ മീൽ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ പ്ലാൻ എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിരിക്കണം. അതിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഒരാളുടെ ഡെയിലി ആക്ടിവിറ്റി എന്താണോ, ലൈഫ് സ്റ്റൈൽ എന്താണോ, അയാൾ ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണോ, അയാൾ മോഡറേറ്റ്ലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണോ, അത് ഒട്ടുമേ വർക്കൗട്ട് ചെയ്യാത്ത ആളാണോ, ഈ ഒരുപാട് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് അയാൾക്ക് എത്ര പ്രോട്ടീൻ വേണം, എത്ര ഫാറ്റ് വേണം, എത്ര കാർബോഹൈഡ്രേറ്റ് വേണം എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റ് സേഫ് ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഒരാളുടെ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ഉത്തരം. ഹയർ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ മീൽസ് നിങ്ങളുടെ കിഡ്നിക്ക് വില്ലനായി വരുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. ഹൈ പ്രോട്ടീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കിഡ്നി പേഷ്യൻസിൽ, ഓൾറെഡി ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള ആൾക്കാരിൽ ഓബ്വിയസ്ലി ഡോക്ടേഴ്സ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറയും, അങ്ങനെയാണ് റിസർച്ചേഴ്സും പറയുന്നത്. എന്നാൽ കിഡ്നിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈ പ്രോട്ടീൻ ഡയറ്റ് നിങ്ങളുടെ കിഡ്നീസിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ബൾക്കിംഗ്, കട്ടിംഗ്, മെയിൻ്റനൻസ്, ഈ 3 വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടിട്ടില്ലെങ്കിൽ എന്നാൽ കേട്ടോ. ബൾക്കിംഗ്, കട്ടിംഗ്, മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, ബൾക്കിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെയിറ്റ് ഗെയിനാണ് ഉദ്ദേശിക്കുന്നത്. കട്ടിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസും, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ശരീരഭാരം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. എന്നാൽ ഈ 3 പദങ്ങളും ബോഡി ബിൽഡേഴ്സിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ റെലവൻറ്റ്. എന്നാൽ സാധാരണ ഫിറ്റ്നസ് നോക്കുന്ന, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ള ആൾക്കാരിൽ എന്താണ് വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ, ഈ 3 പദങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓവറോൾ കാലറി ഇൻടേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ബൾക്കിങ്ങിലേക്ക് പോകുന്നോ കട്ടിങ്ങിലേക്ക് പോകുന്നോ അതോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നോ എന്നുള്ളത്. ശരാശരി ഒരു ഇന്ത്യൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് BMR അല്ലെങ്കിൽ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് 1500-2000 ഇടയ്ക്കാണ്. അതായത് നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണം. ആ എനർജി സ്പെൻഡിങ്ങിൻ്റെ വാല്യൂ ആണ് 1500 to 2000 എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാലറി നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ശരീരം ബേൺ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു കാലറി കാണും, അത് ചിലപ്പോൾ 1500 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ബേൺ ചെയ്യുന്നത് 1500, ഇൻടേക്ക് ചെയ്യുന്നത് 1500 ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെയിൻ്റനൻസ് കാലറീസിലായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡെഫിസിറ്റിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കട്ടിംഗ് എന്ന് പറയുന്ന ഫേസിലേക്ക് പോകും. ഇതിൻ്റെ ബൾക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ 1500 ആണ് നിങ്ങളുടെ BMR എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഴിക്കുന്നത് 1800 2000 ആണെങ്കിൽ അപ്പോൾ തന്നെ ഓൾറെഡി 200-500 കാലറി നിങ്ങൾ എക്സസ്സിലായി കഴിഞ്ഞു. അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബൾക്കിംഗ് ആണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ട് ഉണ്ടെങ്കിലോ പ്രോബബ്ലി നിങ്ങൾ ആ പറയുന്ന എമൗണ്ട് ഓഫ് കാലറീസ് നിങ്ങൾ വീണ്ടും ഡെഫിസിറ്റിൽ വരികയും നിങ്ങൾ വീണ്ടും മെയിൻ്റനൻസിലേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ വളരെ ഐഡിയലി അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ വരുന്നത് വെയ്റ്റ് ലോസോ വെയ്റ്റ് ഗെയിനോ ആണ്. ഈ കട്ടിംഗ് ബൾക്കിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ അത്ലറ്റ്സിൻ്റെ അവരുടെ ഇടയിൽ യൂസ് ചെയ്യുന്ന 3 നെയിംസാണ് ബൾക്കിംഗ്, കട്ടിംഗ്, മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ നിസ്സാരം ഫാക്ടർ എന്ന് പറയുന്നത് BMRനെ പറ്റി അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ എനർജി എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ കാലറി ഇൻടേക്ക് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾക്കിങ്ങിൽ പോകണോ, കട്ടിങ്ങിൽ പോകണോ, മെയിൻ്റനൻസിൽ പോകണോ, ആസ് എൻ അത്ലറ്റ് അല്ലെങ്കിൽ ആസ് എ ബോഡി ബിൽഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ഗെയിൻ വേണോ, വെയ്റ്റ് ലോസ് വേണോ എന്നുള്ളതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല കാൽക്കുലേഷൻസിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. എന്താണ്? നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ 2.2 grams ഓഫ് പ്രോട്ടീൻ കഴിക്കണം, അതായത് 1 kilogram 1 × 2.2 grams ഓഫ് പ്രോട്ടീൻ എന്നുള്ള കാൽക്കുലേഷനിൽ വരാം, അല്ലെങ്കിൽ 0.5 grams ഓഫ് പ്രോട്ടീനിലേക്ക് വരാം, അല്ലെങ്കിൽ 1 gram പ്രോട്ടീൻ പെർ ഡേ കഴിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതിലേതാണ് സത്യാവസ്ഥ? നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ നിശ്ചിത ശതമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാറ്റ് മാസും വരും, നിങ്ങളുടെ മസിൽ മാസും വരും. ഓക്കെ, ഇപ്പോൾ 100 kilo ശരീരഭാരം വരെയുള്ള ഒരാൾ, അയാൾ അത്ലറ്റ് ആണെങ്കിൽ അയാളുടെ ശരീരഭാരത്തിൻ്റെ 60-70% എന്ന് പറയുന്നത് ലീൻ മസിൽ മാസ്സായിരിക്കും. അതായത് 70 kilo മസിൽ മാസ് ഉള്ള ഒരാൾക്ക് 70 × 2, അതായത് 140 gram പ്രോട്ടീൻ മെയിൻ്റനൻസ് ലെവലിൽ അല്ലെങ്കിൽ ബൾക്കിംഗ് ഫേസിലോ കട്ടിംഗ് ഫേസിലോ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് എടുക്കാം. എന്നാൽ 100 kilo ഉള്ള ഒരു ഒബീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ 70 kilo മസിൽ മാസ് കാണില്ല, പകരം എത്ര കാണും? പ്രോബബ്ലി 40 kilo ആയിരിക്കും മസിൽ മാസ് കാണുന്നത്. അപ്പോൾ 40 × 2, അതായത് 80 gram എന്ന് പറയുന്ന അളവിലാണ് അയാളുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ ഇൻടേക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യം, അതായത് നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യൂ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയും ഇതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ കൺഫ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ AFX എന്ന് പറയുന്ന ഈ ഫിറ്റ്നസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം.